സർവൈവലി മെഡിസിന്റെ ഒരു ഫാസ്റ്റസ്റ്റ് മൂവി. വെറുതെ എന്തിനാ, നാട്ടുകാരല്ലെങ്കിൽ എന്നെ ഷോർട്സിൽ ചീത്ത വിളിച്ചോണ്ടിരിക്കുക, ഞാൻ അങ്ങനെ അവിടെ ഓടിക്കുന്നത് ഇങ്ങനെയാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മള് മാതൃകയായിട്ട് പയ്യെ ഓടിക്ക. ഈ മറ്റേ ആപ്പിൾ ഫാൻസ് പോലെ വോക്സ്വാഗൺ ഫാൻസ്, അങ്ങനെ എല്ലാത്തിനും ഫാൻസ് ഉണ്ട്. ഇവന്മാര് വന്ന അങ്ങ് ന്യായീകരിക്കുക, ടാറ്റയുടെ സീനാണ്. ശരിക്കും മാരുതിക്ക് ഉള്ള വലിയ ഫാൻസ് ഇല്ലാത്ത, അത് ഇപ്പൊ തളർത്തിയതാണ്. ആണോ, പണ്ട് മാരുതി ഫാൻസ് അല്ലേ ഉള്ളൂ. ആരുടെ വീട്ടിലാണെങ്കിൽ ആദ്യത്തെ വണ്ടി മാരുതിയാണ്. റിസർവ് ആയടേ, ഓ 2500 റിസർവ് ആയ. ഓ, 2500 കൂടെ ചാർജ് ചെയ്യേണ്ടി പോയി. വൺ സൈഡ് അടുത്ത് ഹോസ്പിറ്റലിൽ വേറെ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാനുള്ള കാശ് തരണം. ബാബു മോൻ റൊമ്പ എക്സ്പെൻസീവ്. പക്ഷെ അത് മറ്റു മതി വരുന്നില്ലേ. നമ്മള് എവിടെയാണെങ്കിൽ 2500 രൂപയ്ക്ക് രണ്ടാഴ്ച ഓടാ. ഇപ്പം റെക്കോർഡിംഗ് ആണ് ഗൈസ്. തലവേദന ഉണ്ടോ? ചായ കുടിച്ചാ കൊള്ളായിരുന്നു. നമുക്ക് പോന്ന വഴിക്ക് കുടിക്കാം. ഹായ് ഗൈസ്, നമ്മളിപ്പോ പന്തളത്താണുള്ളത്. 5 മണിക്ക് എത്താനുണ്ട്, അതുകൊണ്ട് പതുക്കെ ചായ കുടിച്ചാ മതി. നമ്മളെ കാര്യം പറഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മള് പന്തളത്തത് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ച് പോവാണ്. 1:30 മണിക്കൂർ കൊണ്ട് എത്തും. രണ്ടു മണിക്കൂർ 10 മിനിറ്റ് ആണെങ്കിൽ ഒന്നേമുക്കാലാകാൻ പറ്റൂ. വെറുതെ എന്തിനാ, നാട്ടുകാരല്ലെങ്കിൽ എന്നെ ഷോർട്സിൽ ചീത്ത വിളിച്ചോണ്ടിരിക്കുക, ഞാൻ അങ്ങനെ അവിടെ ഓടിക്കുന്നത് ഇങ്ങനെയാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മള് മാതൃകയായിട്ട് പയ്യെ ഓടിക്ക. അത് ബാക്കിയുള്ളവരും കൂടെ വിചാരിക്കണ്ടേ റോഡ്. ആ ശരിയാ, CCTV ഉണ്ടായിരുന്നെങ്കിൽ പറയാം. നീ എന്തിനിങ്ങനെ ഇവന്മാര് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാ, നീ ആ റോഡിൽ അങ്ങനെ പോവാൻ പാടില്ല. ഇവനെ പ്രതീക്ഷിച്ച് നമ്മള് 40 വരണമായിരുന്നേ കമന്റ്സിലുള്ളവര് പറയും. അതെ അതെ അതെ, ഓട്ടോ ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാ നമ്മള് നിർത്തി കൊടുക്കണം. വേണ്ടേ, വരുന്നുണ്ടോ ഓട്ടോ? കണ്ണും മൂക്കും ഇല്ലാത്തവനാണ്. അതെ, അതിലൊന്നും ഒരു ഫാക്ടർ ഇല്ല. കമന്റ് സെക്ഷൻ ഭയങ്കര ബയസ്ഡ്. മറ്റേ അമ്മയെ കൊന്നാല് 2 ദിവസം കഴിയുമ്പോ 2 പക്ഷം എന്ന് പറയത്തില്ല. ക്യാമറ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളി ഗ്യാപ്പ് ഇട്ട് നിർത്തിയത്. ഞാൻ ഇടത്തൂടെ കയറി അവിടെ നിക്കാൻ തരികയായിരുന്നു. ബസിന്റെ ഫ്രണ്ട് ഇരുന്ന ചവിട്ടാതെ എടുത്തു കളഞ്ഞു. ഭയങ്കര സീനായിരുന്നു. അവര് സ്ഥിരം ഇങ്ങനെ വന്നു വന്നേ. ചിലപ്പോ ഇയാൾ ഇവിടെ ഉള്ള പ്രിസൈസ് ആയിട്ട് തിരിക്കാൻ റിസർവ് ആയടേ. ഓ, 2500 റിസർവ് ആയ. ഓ ഗൈസ്, വിക്കിയുടെ എന്താ, വിക്കിയുടെ താറ് സൂപ്പർ കാറാണ് ഗൈസ്. 12500 രൂപ അടിച്ചിട്ട് നമ്മള് പന്തളം വരെ എത്തി. പെട്രോളിന്റെ ഇത് നോക്കി, ഗേജ് നോക്കി. ഗേജ് ഇച്ചിരി സൂപ്പർ കാർ. 8 കിലോമീറ്റർ മൈലേജ്. അങ്ങനത്തെ മൈലേജ് ഉണ്ട്. ഇനിയിപ്പൊ തിരിച്ച് വൺ സൈഡ് ആയല്ലേ 2500. ഇല്ലേ, നമ്മള് റിസർവ് ആയപ്പോഴാണോ അടിച്ചേ? റിസർവ് ആയപ്പോഴാണ്. എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഗേജിന്റെ കാര്യം ഞാൻ അത് നിനക്ക് കാണിച്ചുതരാം. 500 ആ റാപ്പിഡ് ഫയർ എന്നാ അങ്ങനെ എന്താ പറഞ്ഞ എപ്പിസോഡിൽ ആ താരാ ജോർജ് ഇല്ലേ, പുള്ളിക്കാരി വരുന്ന് പറയുന്നുണ്ട് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു വണ്ടിക്ക്. എനിക്ക് തോന്നുന്നു ആദ്യം ഫ്യൂവലിന്റെ സെൻസർ മാറ്റി, ഡിസ്പ്ലേ മൊത്തം മാറി. പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്, പുള്ളിക്കാരിക്ക് മൈലേജ് ഒരു കൺസേൺ അല്ല. ഇത്രയും പെട്രോളും അടിച്ച് വരുമ്പോ നൈറ്റ് ഒക്കെ അങ്ങനെയുള്ള സ്റ്റേജിൽ എത്തുമ്പോ ട്രാപ്പായി പോവോ എന്നുള്ള പേടിയും. പക്ഷെ ഇന്നാളെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു വോക്സ് വാഗണ്ട് ടൈഗുണോ വെർട്ടസിന്റെ ഒരു റീൽ ഇട്ടിരുന്നേ. അവളിങ്ങനെ പെട്രോള് തീർന്നു പോയി, അന്നേരം ഒരു റിക്ഷ പിടിച്ച് ബാംഗ്ലൂരോ ചെന്നൈ എന്തോ റിക്ഷ പിടിച്ച് പോയിട്ട് പെട്രോള് മേടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നതായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും കമന്റ്സ് ഭയങ്കര ഇവക്കെതിരെ ഹേറ്റ്. നമ്മുടെയൊക്കെ ടൈഗുണ്ണ് പെട്രോള് മൈലേജ് ഉണ്ടല്ലോ, ലൈക്ക് പെട്രോള് തീർന്ന് നിന്ന് പോകുന്ന ഇൻ ദ സെൻസ് വണ്ടിക്ക് മൈലേജ് കുറവാണ്. മിക്കവാറും ടെർബോ പെട്രോളിന് എല്ലാം മൈലേജ് കുറവാണ്. ഏത് വണ്ടിക്ക് മൈലേജ് ഉള്ളു ഇപ്പം കറക്റ്റ് എടുത്താലും ഒരു കമ്പനി എന്നല്ല, ഇപ്പം ടാറിന് ഇപ്പം പെട്രോൾ മൈലേജ് കുറവാന്ന് പറയുന്നു ഓട്ടോമാറ്റിക്. ഒന്നാമത് ഇത് പെട്രോള് ടെർബോയ്ക്ക്, അതുപോലെ തന്നെ ക്രെറ്റയുടെതും അങ്ങനെ തന്നെയാണ്. ഹുണ്ടായിയുടെ ആണെങ്കിലും കിയയുടെ ആണെങ്കിലും ഏത് വണ്ടി ടൈഗോണും വെർട്ടസോ സ്ലാവി ഏതായിക്കോട്ടെ എല്ലാത്തിനും ഇത്രയൊക്കെ ഉള്ളു മൈലേജ്.
എന്നേരം ഈ മറ്റേ ആപ്പിൾ ഫാൻസ് പോലെ വോക്സ്വാഗൺ ഫാൻസ് അങ്ങനെ എല്ലാത്തിനും ഫാൻസ് ഉണ്ട്. ഇവന്മാര് വന്ന അങ്ങ് ന്യായീകരിക്കുക, നമ്മുടെ വെർട്ടസിനുണ്ടല്ലോ 10-20 മൈലേജ്, നിങ്ങൾക്ക് മാത്രം എന്താ കിട്ടാത്ത, നിങ്ങൾക്ക് ടാറ്റയുടെ സീനാണ് ശരിക്കും. മാരുതിക്ക് ഉള്ള വലിയ ഫാൻസ് ഇല്ലാത്ത അത് ഇപ്പൊ തളർത്തിയതാണ്. ആണോ, പണ്ട് മാരുതി ഫാൻസ് അല്ലേ ഉള്ളു. ഇപ്പൊ ആരുടെ വീട്ടിലാണെങ്കിലും ആദ്യത്തെ വണ്ടി മാരുതിയാണ്. ഞാനും മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അവര് ഈ സേഫ്റ്റി ഇല്ല എന്നുള്ള പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കാറ് സെല്ല് ചെയ്യുന്നവരാണ്. പിന്നെ മാത്രല്ല, ഇപ്പം ടാറ്റ മോശമാണെന്നൊക്കെ സംബന്ധിച്ച് ടാറ്റ വന്നപ്പോ ടാറ്റക്ക് എന്തായാലും മാരുതിയുടെ അത്ര ചീപ്പായിട്ട് വണ്ടി വിൽക്കാൻ പറ്റത്തില്ല. എന്നാ ഹുണ്ടായുടെ അത്ര ഫീച്ചേഴ്സും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് സേഫ്റ്റി എന്ന് പറഞ്ഞ ഫാക്ടറാണ്. അല്ല, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നാൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചാ, അതായത് അവര് സർവീസ് സെന്ററിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വൈപ്പർ രണ്ടു വട്ടം അടിയായിട്ട് ഇവിടെ വന്നങ്ങ് നിൽക്കും. ഒരു നെക്സോണ്ട് എന്നിട്ട് ഇത് സർവീസ് സെന്ററിൽ കൊടുത്ത് എന്നിട്ട് എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വൈപ്പർ ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ എന്നേരത്തേക്ക് ഇവരെ വിളിച്ചു ചോദിച്ചു സർവീസ് സെന്ററിൽ. എന്നേരത്തേക്കും പറഞ്ഞ് അത് സാർ അത് ചെയ്യാൻ വിട്ടുപോയി. ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അത് പറയണം ചെയ്തിട്ടില്ല, ഇതുവരെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാ അറിയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ആണ് ഈ ടാറ്റയുടെ സർവീസിനെ പിന്നോട്ടടിക്കുന്ന തന്നെ ഒരു കാര്യം. എന്നിട്ട് പിന്നെ ഞാൻ ചെന്ന് നോക്കിയിട്ട് ഇത് ഓരോ തവണ അടിക്കുമ്പോഴും തിരിച്ചിവിടെ വന്ന് തന്നെ അങ്ങ് നീക്കുക. ഇല്ല, എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാ ശരിയാക്കേണ്ടത്. അത് അവർക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്. അവൻ ഓൾട്രോസ് എടുത്ത് അനന്തു ഓൾട്രോസ് എടുത്ത സമയത്ത് ഇവരുടെ വോളി അങ്ങ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ മാരുതിനെ പോലെയോ ഹുണ്ടായിനെ പോലെയോ ഇങ്ങനെ ടൈം എടുത്തല്ല, ടാറ്റ ഒരു സമയത്ത് ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. അപ്പം ഇത്രയും വോളിയം ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനുള്ള ബോധം ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ആ വണ്ടി പണിയാൻ അറിയത്തില്ല, അതാണ് ലിറ്ററലി അവിടുത്തെ പ്രശ്നം. പിന്നെ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നില്ല വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പകുതി സമയം സർവീസ് സെന്ററിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി റോഡിൽ ഇറങ്ങി ഓടിയാലല്ലേ എന്തെങ്കിലും പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ റീലിട്ട് മറ്റേ ഇപ്പൊ മറ്റേ ഇത് ട്രെൻഡിങ് കൺവിൻസിങ് സ്റ്റാർ ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഞാൻ മറ്റേ റീലിട്ട് അതായത് കാറ് കൊണ്ടുവന്നിരുന്ന മറ്റേ എന്തായിരുന്നു മറ്റേ ഈ മോഹൻലാലിന്റെ പേര്, കാറ് എടാ മറ്റേ തോക്ക് കൊണ്ടുവന്ന് കൈ കൊടുക്കത്തില്ലേ, എന്തരത്തേക്ക് പറയാ മാധവൻ കുട്ടി അല്ലല്ലേ, ജോർജ് കുട്ടി പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ ഞാൻ ഈ ജോർജ് കുട്ടിക്ക് കസ്റ്റമർന്ന് മറ്റേ ആള് സെയിൽസ് ഗായ് എന്നുള്ള ഇട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ് ഓക്കെ അത് കൺവിൻസ് ചെയ്ത് വണ്ടി എടുപ്പിക്കുന്നത് എന്നിട്ട് ഓടിക്കൊടുന്ന പോലീസുകാരല്ല നമ്പർ ഓഫ് പ്രോബ്ലംസ് എന്നുള്ളതായിട്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്ന ടാറ്റയാണ്. ഇത് ഏത് ബ്രാൻഡ് ഗസ്റ്റ ബ്രാൻഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അന്നേരം വന്ന കമന്റ്സ് അല്ല ടാറ്റ, പിന്നെ ഒരത്തെ ഇട്ടിരുന്നു കറക്റ്റ് ടാറ്റ മഹേന്ദ്ര റോയൽ എൻഫീൽഡ് ഓല അങ്ങനെ. ഈ പറഞ്ഞതില് എല്ലാ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ ഇതെല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സാ. ബാക്കി ഇപ്പൊ ഈ വോക്സ് വാഗണോ ഈ പറഞ്ഞ ഹ്യുണ്ടായ് കിയ ഇവരെ ഒന്നും ഈ റിലയബിലിറ്റി ഇഷ്യൂവിൽ വരുന്നില്ല. അത് ഒരു മേജർ ഫാക്ടറാണ് ഒരു വണ്ടിയുടെ കേസ് എടുക്കുമ്പോഴത്തേക്കും. അല്ലടാ, പക്ഷെ എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം വണ്ടി ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പോലെ അത്രയും ടെക് ലോഡഡ് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീയും ഒരു 2014 തൊട്ട് ഡീസൽ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നു വീട്ടിലുണ്ടായിരുന്നു. അതിന് മുന്നേ പറയാൻ അതിനൊന്നും ഇങ്ങനെയുള്ള പ്ലാൻസ് വന്ന് ഗൈസ് ഇപ്പൊ നമ്മള് എറണാകുളത്തേക്ക് പോവാണ്. റോമിച്ചേട്ടന് വന്ന ഒരു അർജന്റ് കോറൽ കാരണം നമ്മൾ എറണാകുളത്തേക്ക് തിരിച്ചു വിടേണ്ടി ഏതാ സ്വപ്നോ വേണമെങ്കിൽ പറഞ്ഞോ. ഓക്കെ, അപ്പൊ നമ്മള് സർവീസിനെ പറ്റിയാ പറഞ്ഞു വന്നത്. പക്ഷെ ടെക് ലോഡഡ് ആയെന്ന് പറയാം. ഇപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഒരു വണ്ടി തന്നോണ്ടിരിക്കുന്നത് ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായുടെ പിന്നെ സിസ്റ്റർ ബ്രാൻഡ് ആയതുകൊണ്ട് കിയയും ആ ഒരു സിമിലർ മോഡ് വന്ന്. ഇപ്പൊ ഒരു സാംസങ് പോലാണ് കിയയും. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു ബ്രാൻഡിന് അതുപോലെ ടാറ്റ അതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ടാറ്റയുടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഭയങ്കര ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന് ഇത് പ്രശ്നമില്ലാതെ ഇതിന് ഗ്ലിച്ച് ഇല്ലാതെ ഇപ്പൊ ഈ എക്സ് യു വിക്ക് സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ
ഈ സാംസങ്ങിന് ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വരുന്ന പോലെ എക്സിവയുടെ ഡിസ്പ്ലേ അടിച്ചു കിടക്കി. അല്ല അത് മാത്രമല്ല, നമ്മുടെ കോവിഡ് ടൈമിൽ ഓർമ്മയുണ്ടോ, മറ്റേ ചിപ്പ് ഷോർട്ടേജ്, ചിപ്പ് ഷോർട്ടേജ് വന്ന സമയത്ത് കീ പോലും ഒരെണ്ണേ കൊടുക്കത്തുള്ളായിരുന്നു. ആ സർവീസിന് വരുമ്പോഴേ അടുത്ത കീ കൊടുക്കത്തുള്ളൂ, വണ്ടി ഡെലിവറി ആ ശരി ഒറ്റ കീ വെച്ച് രണ്ട് മാസം വെയിറ്റിംഗ്, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വോൾക്സ്വാഗൻ സ്കോഡയ്ക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ത്യ പ്രോജക്ട് 2.0 എന്ന് പറഞ്ഞ് വന്ന സമയത്താണ് ഫുൾ മറ്റേ ലോക്കലി സോഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. 95% ഓളം സാധനങ്ങൾ ഇന്ത്യ തന്നെ സോഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ നീ ഒരു പഴയ വെൻഡോ യൂസ് ചെയ്യുന്ന ആളാണ്, നീ ആ വർക്കേഴ്സും തമ്മില് ആ എനിക്ക് അതിനകത്ത് ഇപ്പൊ ഈ ഡോർ അടയ്ക്കുമ്പോഴ് ആ തടൊന്നും പുതിയ വർട്ടസിന് ഇല്ല. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഡിസ്പ്ലേ കാര്യങ്ങള് അങ്ങനെയുള്ള ഒരു ഡ്രൈവ് ക്വാളിറ്റി ഓക്കെ. പക്ഷെ ഇപ്പൊ ഈ നമ്മുടെ ഈ മേളത്തെ റൂഫ് ലൈനർ അത് ഈ സ്വിച്ചസ് ഒക്കെ ഭയങ്കര ശോകമായിട്ടാണ് എനിക്ക് തോന്നിയ. പുതിയ വർട്ടസിന്റെ ആയിക്കണം അത് തന്നെ. പിന്നെ മറ്റേ ഈ ടീറോക്ക് ടിഗ്വാന് അത് മറ്റേ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എന്നാ ഇവര് ബാക്കിയും കൂടെ കൊണ്ടുവരാത്ത എന്താ, എന്തായാലും 2500 വണ്ടി കിട്ടും. ഇടയ്ക്ക് സൂപ്പർബ് വരുന്നതെന്ന് പറഞ്ഞു, പുതിയ ഒക്ടാവിയ വരുന്നതെന്ന് പറഞ്ഞു, കോടിയാക്ക് കുറെ കൊണ്ടുവന്നില്ലേ. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നില്ല നല്ല പവറാ ഈ മമ്മൂട്ടിയുടെ കയ്യിലൊക്കെ. അത് മറ്റേ ഒക്ടേവിയുടെ സെയിം എഞ്ചിൻ വെച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പക്ഷെ ഭയങ്കര ലിമിറ്റഡ് നമ്പറിലേ ഉണ്ടായിരുന്നുള്ളു ആ ഒരു നിമിഷം. അവരുടെ പ്രൈസിംഗ് കൂടിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നു 19 ലക്ഷം രൂപയ്ക്കൊക്കെ പോളോ തന്നെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തന്മാര് ഓയിൽ ലക്സി പ്രൈസ് ഇട്ടേക്കുന്ന എക്സോറൂമിനെ കാട്ടി മേളില്ല, എക്സോറൂം അല്ല ഓൺറോഡിനെ കാട്ടി. അതാ മറ്റേ സ്വർണ്ണങ്ങളൊക്കെ വില കൂടും ഓരോ വർഷം ഉണ്ടോ. എന്റെ കസിൻ ഒരെണ്ണം വാങ്ങി ഇപ്പൊ 8 ലക്ഷത്തിന്. പക്ഷെ അത് അത്യാവശ്യം പഴയ പോളോണ് കേട്ടോ, ടിഡിഎസോ ടിഡിഐക്ക് ആ ഒരു മാനുവലി ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. പക്ഷെ നല്ല ഓടി 80 ഓടി അങ്ങനെ വണ്ടിയാ. 70 80 വാറണ്ടി പീരീഡ് അന്നേരത്തേക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഓരോന്നിനും റീപ്ലേസ്മെന്റ് കാശ് കൊടുക്കണം. ഇതിന്റെ സ്റ്റിയറിംഗ് റാക്കും കോളും ഒക്കെ നല്ല വിലയുണ്ട്. ഇതൊക്കെ മാറണം, സസ്പെൻഷൻ മാറണമെങ്കിലൊക്കെ എല്ലാം ഒരു 15,000-20,000 ആ രൂപയുടെ കയ്യിൽ. പുള്ളി എടുത്തിട്ട് പിന്നെ അതെങ്ങാണ്ട് മറിച്ചു കൊടുക്കുക, എന്തൊക്കെ ചെയ്യാനുള്ള പരിപാടി ആയിട്ട് എടുത്തിട്ടേ തരണ്ടു. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ 10-12 പിന്നെ കിട്ടി കാണും. അത്രയും കൂടെ ചാൻസ് ഇല്ല, അറിയത്തില്ല. എനിക്ക് കിടക്കുന്ന വണ്ടികൾ വേറൊന്നുമല്ല. ഏറ്റവും അവസാനം 2021 ഇറങ്ങിയ മറ്റേ DST മാറി ഡോർ കൺവെർട്ടർ വന്നില്ലേ, 1 ലിറ്റർ ആ സാധനമാണ് കിടക്കുന്നത്. വേറെയുള്ള വഴി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഉണ്ടോ അവിടെ, അവിടെ ഇറക്കി വിടാൻ ണെങ്കി 2500 രൂപയ്ക്ക് 2 ആഴ്ച ഓടായിരുന്നു. 120 വൺ സൈഡ് തിരിച്ചെത്ര ഉണ്ടോ, 220 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 8 കാൽക്കുലേറ്റ്.
ഇങ്ങനെ കണക്ക് കൂട്ടിട്ടില്ല. ഇന്നലെ ഇരട്ടി അങ്ങനെ 8 കിട്ടിയില്ലടാ ഇവിടം വരെ. 8 കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ. നമ്മള് ചവിട്ടിയാ വന്നെ. എത്ര 220 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 107 പിന്നെ യൂട്ടിലിറ്റി അനുസരിച്ച് അത്യാവശ്യം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പെട്രോൾ അടിക്കാം. 4000 രൂപക്ക് അടിക്കണോടേ നീ? അതിന്റെ വലിയ അടിയാകുമല്ലോ. നിങ്ങളെ എന്റെ ഒക്കെ ആണെങ്കിൽ എത്ര അടിക്കേണ്ടി വരും? അത്രയും വേണ്ടി വരില്ല. എന്റെ 15 കിട്ടും.